എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജേഹിയുടെ ചേട്ടൻ ഡാനിയൽ സംസാരിക്കുന്നതാണ് ജേഹി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഡാനിയൽ തീരുമാനിച്ചത് പക്ഷേ ജേഹി ആവശ്യപ്പെട്ടത് പ്രകാരം ഡോക്ടർ ഡാനിയലുമായി സംസാരിക്കുമ്പോൾ ജേഹി ആകെ പാട ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അവൾക്ക് തേജോൻ വീണ്ടും ഹൈ ജമ്പിലേക്ക് വരുന്നത് കാണണം അവൾ അതിനുവേണ്ടിയാ ഇത്രയും റിസ്ക് എടുത്തത് അപ്പോൾ പിന്നെ അവൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് അവളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നത് അവൾക്ക് കാണാൻ സാധിക്കാതെ കൊണ്ടുപോകുന്നതൊക്കെ അവളെ നമ്മളെത്ര നിരാശപ്പെടുത്തുന്നത് കാണിക്കാം കുറച്ചെങ്കിലും അവളുടെ വിശ്വാസം അർപ്പിക്കുക തീർച്ചയായും ഉടനടി എല്ലാം സോൾവായി അവൾ തിരിച്ചു വരുമെന്ന് തന്നെ ഡോക്ടർ പറയുമ്പോൾ ശരി തന്റെ അനിയത്തിയെ വിഷമിപ്പിച്ച് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിനേക്കാൾ നല്ലത് അവൾക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കുന്നതാണെന്ന് ഡാനിയലിന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഡാനിയൽ വന്നു വന്നുകണ്ട് കുറച്ചുകൂടെ സമയം തരാം പക്ഷെ എന്തായാലും ലൈഫ് ലോങ് ഇവിടെ ഇങ്ങനെ ആൾമാറാട്ടം നടത്തി നിനക്ക് നിൽക്കാൻ സാധിക്കില്ല അത് നീ മനസിലാക്കിയോ തീർച്ചയായും കുറച്ച് നാൾ അത് കഴിയുമ്പോൾ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകും അതിനകം നീ തേജുവിനെ തിരിച്ചു കൊണ്ടുവരികയോ എന്തോ എന്ന് വെച്ചാൽ ചെയ്തോ അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ തന്നിരിക്കുന്ന സമയം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരുമെന്ന് ഡാനിയൽ പറയുന്ന ടീം ഡാനിയൽ തൽക്കാലം തന്നെ ഇവിടെ നിൽക്കാൻ അനുവദിച്ചല്ലോ എന്ന വലിയ സന്തോഷം ജേ ഹിക്കുണ്ടെങ്കിലും കുറച്ചു നാളല്ലേ താൻ ഇനി ഇവിടെ തേജുവിന്റെ അടുത്തുള്ളൂ എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടവുമുണ്ട് അന്നാകട്ടെ അവൾക്ക് ജിമ്മിൽ പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സൊക്കെ ലോക്കറി വെച്ചിരുന്നത് നനഞ്ഞു കുഴഞ്ഞിരിക്കാണ് ആരോ വെള്ളം ഒഴിച്ച് ഫുള്ള് നനച്ചിരിക്കുന്നു ആരാ എന്താ എന്തിനാ ഒരു പിടി അവൾക്കില്ല തേജോനും അറിയുന്നുണ്ട് അവൻ എന്തോ ഒരു ഡൗട്ട് ഫീൽ ആവുന്നു അന്നാകട്ടെ ചായുന ജോങ് ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നു നമ്മുടെ ഫെറേറോ റോഷറ് തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ചോക്ലേറ്റ് ആണ് നിനക്കായിട്ട് ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ടുവന്നു ആണ് എന്നൊക്കെ ബിൽഡപ്പ് ഇട്ടാണ് കൊടുക്കുന്നത് ചായുനും അത് വാങ്ങിച്ചു വെക്കുന്നുണ്ടെങ്കിലും പിന്നീട് ലോണ്ടറിക്ക് ഇരിക്കുന്ന സമയത്ത് മൊബൈലിൽ അവൻ്റെ ആ ഒരു ബാല്യകാലസഖി പുള്ളിക്കാരി മെസ്സേജ് അയക്കുന്നത് മൈൻഡാക്കാതെ ജേഹിയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ജെയ്ഹി വരുന്നു പെട്ടെന്ന് അവൻ ഫോൺ മറച്ചു പിടിക്കുന്നുണ്ട് അല്ല എന്ത് നീ കണ്ടിരുന്നൊക്കെ അവൾ ചോദിക്കുമ്പോ അത് അവളെ കാണിക്കാൻ പറ്റില്ലല്ലോ അവളുടെ ഫോട്ടോ തന്നെയാണെന്ന് അതുകൊണ്ട് അവൻ പെട്ടെന്ന് വിഷയം മാറ്റാനേ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ചായുന് മാത്രമായി ജോങ് കൊടുത്ത ചോക്ലേറ്റ് ഇപ്പൊ ചായുൻ ജോങ്ങിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ജേഹിയുമായി ഷെയർ ചെയ്ത് കഴിക്കുന്നത് കാണുമ്പോ ജോങ്ങിന് നല്ല കലിപ്പ് വരുന്നുണ്ട് ഇവളെ അധികം നാൾ വാഴ ചൂടാ എന്ന ഒരു രീതിയിൽ അവൻ ഭയങ്കര ദേഷ്യത്തില് നോക്കുന്നു അങ്ങനെ പിന്നീട് റൂമിലേക്ക് ജേഹി വരുമ്പോ തേജൂൻ ഒരുങ്ങി നിൽക്കാൻ എങ്ങോട്ടോ പോകാനെ എവിടെ പോവാണെന്ന് ചോദിക്കുമ്പോ എന്തായാലും ഞാൻ വരുമ്പോ ലേറ്റ് ആവും നീ കിടന്ന് ഉറങ്ങിയേക്കെന്ന് പറഞ്ഞ് എവിടേക്കാണ് എന്ന് പറയാതെ തേജുൻ പോകുന്നുണ്ട് തേജുൻ നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ് കാരണം ഇന്ന് അവന്റെ അമ്മയുടെ ആണ്ടാണ് അതിന്റെ ചെറിയ പ്രാർത്ഥനയും ചടങ്ങും ഒക്കെ വീട്ടിലുണ്ട് അതിനായിട്ടാണ് പോകുന്നത് അങ്ങനെ അമ്മയുടെ ഓർമ്മകളിൽ നേരം വീട്ടിലെ ടൈം സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അച്ഛന്റെ മുന്നിലെത്തുമ്പോൾ അച്ഛൻ അവന്റെ കംബാക്കിനെ പറ്റി സംസാരിക്കുന്നു അച്ഛനോട് അതിനെ പറ്റിയൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവൻ അവോയ്ഡ് ചെയ്യുമ്പോൾ നീ ഇപ്പോഴും അമ്മയുടെ മരണത്തിൽ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്നു എനിക്ക് അതൊന്നും സംസാരിക്കാൻ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്ന സമയമാണ് അങ്ങോട്ടേക്ക് ഹാനാ വരുന്നത് വീണ്ടും തുടങ്ങിയോ അച്ഛനും എന്ന് അവൾ ചോദിക്കുന്നു കൂടാതെ അവൾ തേജൂറിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവനൊട്ടും താല്പര്യമില്ലാതെ ഞാൻ പോവുക ഹോസ്റ്റലിൽ ചെന്നിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു ഈ സമയം തേജുന്റെ റൂമിലേക്ക് ചായുൻ വരുന്നുണ്ട് തേജുൻ ഇവിടെ ഇല്ല പുറത്തേക്ക് എവിടെ പോയിന്ന് ജെയ്ഹി പറയുമ്പോ ആ അതെനിക്കറിയാം അവൻ വന്നു കാണുമെന്ന് വിചാരിച്ച സംസാരിക്കാനായി വന്നത് ഇന്ന് അവന്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണെന്ന് ചായുൻ പറയുമ്പോഴാണ് അത് ജെയ്ഹി അറിയുന്നത് തന്നെ ഇതേ സമയം അവളുടെ മൊബൈലിലേക്ക് തേജുൻ അയച്ച കണക്ക് സ്വിമ്മിംഗ് പൂളിന്റെ അവിടേക്ക് എന്ന മെസ്സേജ് ഉണ്ട് അവൾ വേഗം തന്നെ ചായുനോട് തേജുൻ പൂളിന്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു ശരി ഞാൻ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ ചായുനും തിരിഞ്ഞു പോവാനായി ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് തേജുൻ നടന്നു വരുന്നത് കാണുന്നത് പൂളിന്റെ അവിടെ െന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചായുൻ ചോദിക്കുമ്പോ ഞാനോ പൂളിന്റെ അവിടെയോ എപ്പോ പറഞ്ഞു തേജൂൻ ചോദിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു മെസ്സേജ് വന്നിരുന്നു അവൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി എന്ന കാര്യങ്ങളൊക്കെ ചായൂൻ പറഞ്ഞ് തേജുൻ അറിയുന്നത് ആരോ പണി കൊടുത്തതാണ് എന്നറിയാതെ ജെയ്ഹി വേഗം തന്നെ പൂളിന്റെ അവിടെ എത്തി തേജൂനെന്ന് ഉറക്ക വിളിക്കുമ്പോഴേക്കും ആരോ അവളെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു സ്വിം ചെയ്യാനുള്ള സ്പെക്സോ ഒന്നും തന്നെ വെക്കാതെ പൂളിലേക്ക് വീണ അവൾ ആകെപ്പാടെ പാനിക്കായി കിടന്ന് പെടുന്ന സമയം കുറെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഭാഗ്യവശാൽ തേജൂൻ അങ്ങോട്ടേക്ക് എത്തി അവളെ സേഫ് ആക്കുന്നു സി ഒക്കെ കൊടുത്ത് റെഡിയാക്കി ആക്കി ഒക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് സമയം അവന്റെ ആ ഒരു പ്രിയപ്പെട്ട അമ്മ നൽകിയ മോതിരം കുരുക്കിയിട്ടിരിക്കുന്ന ആ ഒരു ചെയിൻ പൂളിൽ ഊരി വീണത് നമുക്ക് കാണാമെങ്കിലും അത് കാണാതെ തിരിച്ച് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാണ് തേജുന്റെ ചെയിൻ കാണുന്നില്ലെന്ന കാര്യം ജെയ് അറിയുന്നത് അവൾക്ക് ഭയങ്കര വെപ്രാളം ആ പൂളി വീണ് എന്നെല്ലാം അവൾ ടെൻഷൻ ആവുമ്പോൾ ആ സാരില്ല നാളെ അന്വേഷിക്കാം നീ ഇപ്പോ റെസ്റ്റ് എടുക്കാനായി പറഞ്ഞു അവൻ അത് കാര്യമാക്കുന്നില്ലെങ്കിലും അടുത്ത ദിവസം രാവിലെ അവൻ എണ്ണിക്കുന്നതിന് മുന്നേ അവൾ എണ്ണീറ്റ് അവൾ പൂളിന്റെ അവിടെ എല്ലാം അന്വേഷിക്കുകയാണ് അത് കറക്റ്റായി മനസ്സിലാക്കി തേജൂൻ അങ്ങോട്ടേക്ക് എത്തി അവളോട് അത് കിട്ടിയില്ലേലും സാരില്ല നീ നീങ്ങ് വാന്ന് പറഞ്ഞ് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്ന് നോക്കുമ്പോൾ അവൾക്ക് അതിന് മനസ്സ് വരുന്നില്ല ഇന്നലെ അമ്മയുടെ ഓർമ്മ ദിവസം അല്ലായിരുന്നു അന്ന് തന്നെ അമ്മ നൽകി ആ പ്രിയപ്പെട്ട മോതിരം നഷ്ടപ്പെട്ടു എന്നത് അതും എന്നെ സേവ് ചെയ്യാനായി വന്ന് നഷ്ടപ്പെടുത്തിയെന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവള് വളരെ സങ്കടത്തിൽ പറയുന്നു ഇതിനിടയില് ഇപ്പോ ഹൈ ജമ്പിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹം തുടങ്ങിയ തേജോൻ അവന്റെ കോച്ച് ഇപ്പോ വലിയ മൈൻഡ് ആക്കുന്നില്ല കോച്ച് എന്ന് പറഞ്ഞാൽ അവന്റെ മറ്റേ ഫേവറേറ്റ് അല്ല മറിച്ച് ഈ ഒരു സ്കൂളിലെ കോച്ച് പുള്ളിക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോ അവൻ സാറിന്റെ മനസ്സ് മാറ്റി എടുക്കാനായി പിറകെ നടക്കുന്നു പിറകെ നടക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ് എന്നും അവരുടെ പ്രാക്ടീസ് ഏരിയ ഒക്കെ വോളണ്ടറി ആയി ചെന്ന് ക്ലീൻ ചെയ്യും സാറിന് ആദ്യമൊക്കെ ഇത് ആരാ ക്ലീൻ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇത് ആരാണെന്ന് അറിയണമല്ലോ എന്ന രീതിയിൽ അന്വേഷിക്കുമ്പോൾ തേജോനാണ് ആണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നത് നീ എന്നെ സോപ്പിടാനും എന്റെ മനസ്സ് മാറ്റി നിനക്ക് തിരിച്ച് ട്രെയിനിങ് തരാനുമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നടക്കാൻ പോകുന്നില്ല മോനെ എന്ന് സാറ് പറയുമ്പോൾ സാർ അങ്ങനെ പറയരുത് പ്ലീസ് ഞാനിപ്പോ മനസ്സുകൊണ്ട് അത് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കിപ്പോ ഒരുപാട് ഇഷ്ടമാണ് ഹൈജംപ് എന്നെല്ലാം അവൻ പറയുമ്പോ അപ്പൊ നീ ഇത്രയും നാൾ ഇഷ്ടമില്ലാതെയാണോ അത് ചെയ്തോണ്ടിരുന്നതെന്നായിരുന്നു സാറിന്റെ ചോദ്യം അങ്ങനെയല്ല എന്നാലും ഞാനിപ്പോ ഒരുപാട് ആഗ്രഹിച്ചിട്ടാ സാർ പ്ലീസ് എന്നെല്ലാം അവൻ റിക്വസ്റ്റ് ചെയ്യുമ്പോ ശരി ഞാൻ നിനക്ക് മിന്നിനും ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വെക്കാം അതിൽ നീ മിന്നിനെ തോൽപ്പിച്ചാ തീർച്ചയായും നിന്നെ ഞാൻ തിരിച്ചെടുക്കാമെന്ന് സാറ് പറയുമ്പോ മിന്നിനേക്കാൾ ഒരു മിന്നിനേക്കാൾ ഒരിക്കലും നന്നായി ഈ ഒരു അവസ്ഥയിൽ തേജുൻ പെർഫോം ചെയ്യില്ല എന്ന ഒരു കോൺഫിഡൻസിലാണ് കോച്ച് അത് പറയുന്നത് കാരണം കോച്ച് ഇങ്ങനെ ഓൾറെഡി ഇവനോട് പോരുതെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഇവൻ ഭയങ്കര അഹങ്കാരത്തിൽ സംസാരിച്ചു കണക്കാണ് കോച്ചിന് ഫീൽ ആയത് അങ്ങനെ ആ ഒരു മത്സരത്തിന് വേണ്ടി തേജു കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനേ കഴിയുന്നില്ല ഇതെല്ലാം മാറി നിന്ന് ജേ കാണുന്നുണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നു തേജുൻ ശ്രമിച്ചിട്ടും അവൻ നിരാശനായി ഇരിക്കേണ്ടി വരുന്നല്ലോ അവൻ ആ പഴയ കമ്പാക്ക് കൊടുക്കാൻ സാധിക്കാതെ പോവോ എന്ന പേടി അവൾ വേഗം തന്നെ റൂമിലെത്തി തന്റെ സാധനങ്ങള് പാക്ക് ചെയ്യുന്നു കൂടാതെ ഡാനിയലിനെ ഫോൺ ചെയ്ത് ഞാൻ തിരിച്ചു വരാൻ തയ്യാറാണ് എന്നറിയിക്കുകയാണ് ഈ സമയത്ത് അവൾ ചായ ഉന്നെ പുറത്ത് കാണുന്നുണ്ട് അവൾ വേഗം തന്നെ അവനെ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദി സത്യം പറഞ്ഞാൽ നിന്നെ പോലെ ഒരാളെ ഞാൻ ഇവിടെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കില് എന്റെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നേനെയെന്ന് എനിക്ക് പല സിറ്റുവേഷനിലും ഓർക്കാൻ പോലും അയ്യാന്ന് ജെയ്ഹി അവനോട് പറയുന്നു ഇവളെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയുന്നതെന്ന് അവനൊട്ടും മനസ്സിലാവുന്നുല്ല ഇതേ സമയം തേജോ അവന്റെ ഡ്രസ്സിംഗ് റൂമിൽ വരുന്ന സമയത്താണ് അവിടെ ഒരു കുറിപ്പും ഷൂലേസും ജേഹി വെച്ചിരിക്കുന്നത് കാണുന്നത് ഞാൻ സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചുപോവാ നിങ്ങളുടെ മാച്ച് എനിക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല ആ സമയത്താണ് എന്റെ ഫ്ലൈറ്റ് ഈ ഷൂലേസ് ഞാൻ എന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ മത്സരങ്ങളിൽ ഉപയോഗിച്ചതാണ് ആ രണ്ടു മത്സരങ്ങളും മറ്റു മത്സരങ്ങൾ പോലെ തന്നെ ഞാൻ ജയിച്ചിട്ടുണ്ട് അതായത് എന്റെ തുടക്കവും ഒടുക്കവും ഞാൻ വിജയിച്ചായിരുന്നു അതെന്റെ വളരെ ലക്കിയായ ലേസ് ആണ് ഇത് തേജുന് ഉപയോഗിക്കണം തീർച്ചയായും ഇത് നിങ്ങൾക്കും ആ ലക്ക് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് അവൻ ആകെ ഷോക്കാവുന്നു കാരണം അവൾ പോകുന്നില്ല എന്നത് ഡാനിയലിനോട് അവൾ മാറി നിന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വളരെ ഹാപ്പി ആയി വന്ന് വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് പോൻ പ്രതീക്ഷ പെട്ടെന്ന് ഇവളിങ്ങനെ പോകുന്നതെന്നാണ് അവന്റെ ഡൗട്ട് ഇനി ഒരു പക്ഷെ അന്ന് ഡാനിയൽ സംബന്ധിച്ച് കാണില്ലായിരിക്കുമോ എന്നും അവൻ ഡൗട്ട് അടിക്കുന്നു ആരാണ് ഡാനിയൽ തന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാണ് എന്ന കാര്യങ്ങളൊന്നും ജേഹി തേജോനുമായി ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു കാരണം അവളൊരു ആണ് എന്നത് അവൻ അറിയാം എന്നത് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെ എന്റെ ചേട്ടനാണ് കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാണ് എന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവളോട് കൂടുതൽ കുത്തി കുത്തി ചോദിച്ചാലും അവള് ഉത്തരം പറയാൻ വേണ്ടി കുഴയും എന്നറിയാവുന്ന അവൻ ആരാണ് എന്തിനാ വന്നത് സംസാരിച്ചത് കാര്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് ജെയ്ഹി റെഡിയായി ഡാനിയലിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അയാൾ ഒരു ടാക്സിയിൽ എത്തുന്നു തുടർന്ന് അവളുടെ ലഗേജും എടുത്തുകൊണ്ട് അവൾ പോകുന്നതും നമുക്ക് കാണാം ഇതേ സമയം ജെയ്ഹി എഴുതിയിരുന്ന ആ കുറിപ്പ് വായിച്ച് വളരെ ഷോക്കിൽ കയ്യിലാ ലേസും ഇറക്കി പിടിച്ചു നിൽക്കുന്ന തേജുവിനാണ് മറുവശത്തുള്ള കാഴ്ച അങ്ങനെ കാറിൽ പോകുന്ന സമയം ഡാനിയൽ ചോദിക്കുന്നുണ്ട് നിന്നോട് ഇന്ന് വരാനായിട്ടല്ലോ ഞാൻ ആവശ്യപ്പെട്ടത് പിന്നെന്താ നീ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നീ ഓക്കെയാണോ ഇവിടെ നിന്ന് പോകുന്നതില് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ തേജുന്റെ ജമ്പിങ് നിനക്ക് കാണണ്ടേ എന്നെല്ലാം ഡാനിയല് ചോദിക്കുമ്പോ എനിക്ക് തേജൂൻ ജമ്പ് ചെയ്യുന്നത് കാണണം പക്ഷെ അവൻ അതിന് സാധിക്കുമോ എന്ന് പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി അവൻ വിഷമിക്കുന്നത് കാണാനുള്ള ധൈര്യം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുക്കാത്തത് എന്റെ മനസ്സിൽ ആ തേജൂൻ മതി ആളുകളുടെ മുന്നിൽ അപഹാസ്യനായി നിൽക്കുന്ന തേജൂൻ വേണ്ട അവന്റെ ആ സങ്കടം എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഇന്നത്തെ കോമ്പറ്റീഷനിൽ തേജു ജയിക്കില്ല എന്ന ആ ഒരു രീതിയിൽ അത് കാണാതെ ഒഴിഞ്ഞു മാറാനേ നോക്കുകയാണ് ജെയ്ഹി പക്ഷെ അങ്ങനെ മുൻവിധി എഴുതാൻ കഴിയുമോ ചിലപ്പോ തേജു നന്നായി പെർഫോം ചെയ്താലോ അപ്പൊ പിന്നെ നിനക്ക് നാളെ ഇന്ന് തിരിച്ചു പോവേണ്ടിയിരുന്നില്ല എന്ന ആ ഒരു കുറ്റബോധം തോന്നാൻ ഇട വരരുതെന്ന് ഡാനിയൽ പറയുമ്പോൾ ജേഹി ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന സമയം മിന്നിന്റെ പെർഫോമൻസ് നടക്കുന്നു മൂന്ന് തവണയാണ് ഹൈ ജമ്പിനുള്ള അവസരം കൊടുക്കുക രണ്ടേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ രണ്ടേ പോയിന്റ് ഒന്നേ പൂജ്യം മീറ്റർ എന്നിങ്ങനെയുള്ള മാർക്കുകൾ മിൻ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോ തേജൂൻ ഈ ഒരു ലെവലിൽ മറികടക്കാൻ തനിക്ക് നിഷ്പ്രയാസമായിരിക്കും എന്ന ഒരു കോൺഫിഡൻസിലാണ് നിൽക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി തേജൂൻ നല്ല രീതിയിൽ ഹൈ ജമ്പ് ചെയ്തിട്ടില്ല ഇപ്പൊ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വസ്തുത ഇതേ ടീം ഹാന ആകട്ടെ അവള് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കാണാതെ പോയ യൂണിഫോം ഇതേ ആരോ കാറിൽ തിരിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പുറത്തിരിപ്പുണ്ടെന്ന കാര്യം ഡ്രൈവർ പറയുന്നത് ഓ ഏതവനാ എടുത്തോണ്ട് പോയെന്ന് ആർക്കറിയാം കൊണ്ടുപോയിട്ട് എന്തൊക്കെ കാണിച്ചു തന്നു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു കാണുമെന്ന് ആർക്കറിയാം ഇത് എടുത്ത് കളയാൻ എന്ന് ചോദിച്ച് അത് കാറി വെച്ച പേരിൽ ദേഷ്യപ്പെട്ട് അവൾ എടുത്ത് കളയാനായി പൊക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്തോന്ന് താഴെ വീഴുന്നു നോക്കുമ്പോ അതൊരു ബ്രേസ്ലെറ്റ് ആണ് ഇതേ ബ്രേസ്ലെറ്റ് അതായത് ആ ഒരു ബ്രേസ്ലെറ്റ് ഇല്ലേ കപ്പിളായി തേജുനും ജേഹിയും അത് തന്നെയാണ് ഇത് ഇത് ഞാൻ റൂമിൽ കണ്ടിരുന്നല്ലോ ഇടയ്ക്ക് ജേഹിയുടെ കയ്യിലും ഉണ്ടായിരുന്നു അപ്പോ അപ്പോ തേജുൻ അവൻ എടുക്കാൻ ഇല്ല അപ്പോ ജേഹി ആയിരിക്കും എന്റെ യൂണിഫോം എടുത്തോണ്ട് പോയതെന്ന് ഹാനയ്ക്ക് ഭയങ്കര വേഗം തന്നെ തേജുന്റെ സ്കൂളിലേക്ക് വണ്ടി തിരിച്ചു വിടാനായി ഹാന പറയുന്നു ഇതേ സമയം തേജുൻ അവന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എടുക്കുകയാണ് മിന്നിനേക്കാൾ ഉയരത്തിൽ ചാടണം എങ്കിലേ അവൻ ജയിക്കൂ അതിനായി തേജുൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് കഴിയുന്നില്ല ആ ബാറ് തട്ടിയിട്ട് അവൻ താഴെ വീഴുന്നു ഇത് കാണുമ്പോ മിന്നിന് ഭയങ്കര സന്തോഷാവുന്നുണ്ട് എല്ലാവരും ഹൈ ജമ്പ് താരം തേജുവിന്റെ പതനം എല്ലാരും കണ്ടെന്നുള്ള രീതിയിൽ അവൻ അവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഡാനിയൽ വണ്ടിതെ സ്കൂളിലേക്ക് തിരിച്ചു വിടാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിന്റെ മുന്നിൽ വണ്ടി എത്തി കഴിയുമ്പോ ജെയ്ഹിയോട് അവൻ പറയുന്നത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം നീ പോയി തേജുവിന്റെ പെർഫോമൻസ് കണ്ടിട്ട് വാ നീ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ചയാണത് കൂടാതെ നീ കറിഞ്ഞാണ് അവനിപ്പോതേ ഇതിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ പോയിട്ട് കണ്ടിട്ട് വാന്നു പറഞ്ഞ താൻ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡാനിയൽ അവളെ പറഞ്ഞു വിടുന്നു അങ്ങനെ അവന്റെ അവസാന അറ്റംപ്റ്റിന് മുന്നേ അവളെത്തുന്നു കഴിഞ്ഞ രണ്ട് അറ്റംപ്റ്റും ായിട്ടാണ് അവൻ ഈ നിൽക്കുന്നത് അവിടെ എത്തുന്ന അവൾ അവന്റെ പേര് ഉറക്ക വിളിച്ച് അവനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പോയിന്ന് കരുതി അവൾ ദേ വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുമ്പോ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് ജേഹി എന്ന് അവനും ഉറക്ക അവളുടെ പേര് വിളിക്കുന്നു അതിനുശേഷം ഏതാണ്ട് ഭയങ്കര എനർജി ശരീരത്തിൽ കയറി കണക്ക് അവൻ അവന്റെ ആ ഒരു അവസാന അറ്റംപ്റ്റ് നടത്തുന്ന സമയം വളരെ സേഫായി സ്മൂത്ത് ആയി അവനത് ഫിനിഷ് ചെയ്യാനായി സാധിക്കുന്നു അങ്ങനെ പഴയ ലെവൽ തേജുവിന്റെ കണക്ക് ഒരു പെർഫോമൻസ് ആണ് അവൻ അപ്പോ അവടെ കാഴ്ചവെച്ചത് കോച്ച് അടക്കം എല്ലാവരും വളരെ ഹാപ്പിയായി അത് കണ്ടു നിൽക്കുന്നത് ും നമുക്ക് കാണാംകട്ടെ താൻ ഇത് മറികടന്നു എന്ന് മനസ്സിലാവുമ്പോ ജേഹിയാണ് വളരെ സന്തോഷത്തിൽ നോക്കുന്നത് അവന്റെ മുഖത്തെ ആ ഒരു ചിരിക്ക് തന്നെ ഭയങ്കരമായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് നീ വരില്ല പോവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പറഞ്ഞു ചോദിക്കുമ്പോ അല്ല ഞാൻ പോവുക പോവാനായി മനസ്സ് വന്നില്ല ഉടനടി ഞാൻ പോകൂന്ന് അവൾ പറയുന്ന സമയത്താണ് അവൻ അവൾ കൊടുത്ത ലേസ് അവന്റെ ഷൂസിൽ ഇട്ടിരുന്നു എന്നത് അവൾ കാണുന്നത് അവൾക്ക് ഒരുപാട് സന്തോഷാവുന്നു ശരി എന്നാ ഞാൻ പോട്ടെ ഓൾ ദി ബെസ്റ്റ് തീർച്ചയായും ഇതല്ല ഇതിന്റെ അപ്പുറവും നിങ്ങൾക്ക് കഴിയും എനിക്കതിൽ ഒരുപാട് വിശ്വാസം ഉണ്ടെന്നും പറഞ്ഞ് അവൾ പോകാനായി അവനോട് യാത്ര പറയുന്ന സമയത്താണ് മൊബൈലിൽ ഒരു മെസ്സേജ് ഡാനിയലിന്റെ മെസ്സേജ് ആണത് നീ തിരിച്ചു വരണ്ട ഞാൻ മടങ്ങി കുറച്ചു നാളും കൂടി നീ ഇവിടെ നിൽക്ക് നിനക്ക് എന്തായാലും അതുമൂലം ആപത്തൊന്നും വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് മറിച്ച് നിന്റെ ലൈഫിൽ നീ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ മോട്ടിവേറ്റഡ് ആയി മുന്നോട്ട് വന്ന് നിന്റെ ലൈഫ് നിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ ജീവിക്കാൻ ഈ ഒരു ദിവസങ്ങള് ഉപകരിക്കുമെങ്കിൽ ഞാൻ അതിന്റെ തടസ്സാവില്ല എന്ന് പറഞ്ഞ് ഡാനിയൽ പോവുകയാണെന്ന് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിക്കണം എപ്പോ വേണമെങ്കിലും ഏത് അത്യാവശ്യമാണെങ്കിലും നീ വരണം നിനക്കായി എപ്പോഴും ഞങ്ങൾ കാത്തിരിക്കും െന്ന് അവന്റെ ഫാമിലിയുടെ ബിഹാഫിലും അവൻ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവൾ ഈ ഗുഡ് ന്യൂസ് പറയുന്നത് ഞാൻ പോകുന്നില്ല ഞാൻ ഞാനിപ്പോ ഇവിടെ തന്നെ നിൽക്കാണെന്ന് അത് കാണുന്ന തേജൻ ഭയങ്കര സന്തോഷത്തില് അവളൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം അയ്യോ പണി പാളിയോ എന്ന മട്ടില് വേഗം തന്നെ തള്ളി മാറ്റുന്നു കാരണം ഓവർ എക്സൈറ്റഡ് ആയി അവൻ അവളോട് താല്പര്യമുണ്ട് എന്നത് അവളെ അറിയിക്കേണ്ടല്ലോ എന്ന രീതിയിലായിരുന്നു അവന്റെ ആ ഒരു പ്രകടനം ഇതേ സമയം നമ്മുടെ ചായുണിനെ കാണാനായി അവന്റെ കളിക്കൂട്ടുകാരി വന്നിട്ടുണ്ട് അവളുടെ പേര് ലിസ എന്നാണ് ലിസ നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന് ചായുണിനോട് ചോദിക്കുമ്പോ അവൻ ആകെ ഷോക്ക് ആവുന്നു ഒരു നിമിഷം എടുത്തു ഇവളെന്ത് ചോദിക്കുന്നതെന്ന് അവന്റെ തലയിൽ ഒന്ന് രജിസ്റ്റർ ആവാനായി പക്ഷെ ആയി ആയിക്കഴിഞ്ഞപ്പോ ജേഹിയൊക്കെ ആടുന്നതിനേക്കാൾ ഫാസ്റ്റായി അവന്റെ നെഞ്ച് പടപട ഇടിക്കുന്നത് അവൻ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ചായുൻ എന്ത് മറുപടിയാണ് ലിസയ്ക്ക് കൊടുത്തതെന്നും ശേഷം മിൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് തേജൂറിന് വന്നതെന്നും ഹാന ജേഹി ഒരു പെൺകുട്ടിയാണ് എന്നത് കണ്ടുപിടിക്കുമോ എന്നതുമൊക്കെ രസകരമായി അടുത്തടുത്ത എപ്പിസോഡുകളിൽ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം മിസ്സാക്കാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം